മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറൻറ്റ് അഫയേഴ്സ് 30 ഒക്ടോബർ 2020. കേരളത്തിൽ ആദ്യത്തെ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി നിലവിൽ വരുന്നത് കൊച്ചി. 2020 യൂറോപ്യൻ യൂണിയൻ്റെ സക്രോ പുരസ്കാരം ലഭിച്ചത് ബെരുസലയിൽ പ്രത്യക്ഷം. പ്രഥമ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്ന നഗരം ഗ്ലാസ്കോ സ്കൗട്ട്ലാൻഡ്. മൈക്കൽ ഷൂമേക്കർ മറികടന്ന് കൂടുതൽ ഗ്രാൻഡ് പ്രീ വിജയങ്ങൾ എന്ന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത് ലൂയി ഹാമിൽട്ടൺ. ലോകത്തെ ഏറ്റവും വൃത്തിയുടെ കടൽ തീരമുള്ള അന്താരാഷ്ട്ര പരിസ്ഥിതി ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് ലഭിച്ച കേരളത്തിലെ തീരപ്രദേശമാണ് കോഴിക്കോട് കാപ്പാട്. ഇന്ത്യയിലെ 8 കടൽ തീരങ്ങൾക്കാണ് ഈ ബഹുമതി ലഭിച്ചത്. കോഫ് പോസിയുടെ പൂർണ്ണരൂപം എന്ത്? കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട്. രാജ്യത്തെ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നിട്ട് 2020 ഒക്ടോബർ 12 എത്ര വർഷം പൂർത്തിയായി? 15 വർഷം. 2005 ഒക്ടോബർ 12 ഈ നിയമം നിലവിൽ വന്ന ബിമൽ ജുൽക്ക ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വിൻസൺ എം പോൾ. 3 മണിക്കൂർ 3 മിനിറ്റ് സമയം കൊണ്ട് 3 ശാസ്ത്രജ്ഞരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിച്ച റെക്കോർഡ് സൃഷ്ടിച്ച രാജ്യമാണ് റഷ്യ. ഒക്ടോബർ 14 ഖസാക്കിസ്ഥാനിലെ റഷ്യ നിയന്ത്രിത ബൈക്കാനൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് 3 യാത്രികരുമായ പേടകം പുറപ്പെട്ടത്. അന്തരിച്ച കാൾട്ടൺ ചാപ്മാൻ ഏത് തലത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്? ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ. പൊതുവിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്ത് പ്രഥമ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമെന്ന നേട്ടം കൈവരിച്ചത് കേരളം. 2020 ചെറുകാട് സ്മാരക അവാർഡ് നേടിയത് ഡോക്ടർ എം പി പരമേശ്വരൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ എന്ന കൃതിക്കാണ് അവാർഡ്. ആണവ ശാസ്ത്രജ്ഞൻ, ശാസ്ത്ര പ്രചാരകൻ, വിദ്യാഭ്യാസ ചിന്തകൻ തുടങ്ങിയ നിലകളിലും പ്രശസ്തനാണ് ഡോക്ടർ പരമേശ്വരൻ. ടെലിവിഷൻ പരിപാടികളുടെ ജനപ്രീതി നിർണ്ണയിക്കാൻ കണക്കെടുപ്പായി TRP യുടെ പൂർണ്ണരൂപമാണ് ടെലിവിഷൻ റേറ്റിംഗ് പോയിൻ്റ്. വെളിച്ചം ദുഃഖമാണുണ്ണി തപസ്സല്ലോ സുഖപ്രദം എന്ന പ്രസിദ്ധ വരികൾ അക്കിതത്തിൻ്റെ ഏത് കൃതിയിലുള്ളതാണ്? 20-ാം നൂറ്റാണ്ട്. 2020 ഒക്ടോബർ 15 അക്കിതം അച്യുത നമ്പൂതിരി അന്തരിച്ചു. 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമർ നെല്ലൂർ അമേറ്റിൻകരയിലായിരുന്നു ജനനം. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന ഖണ്ഡകാവ്യം 1952 മാതൃഭൂമി ആഴ്ച പതിപ്പിലാണ് പ്രസിദ്ധീകരിച്ചത്. ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, മനസാക്ഷിയുടെ പൂക്കൾ, കരത്തൽ മൃഗം, ബലിദർശനം, ഭഗവത് തർജ്ജമ ഉൾപ്പെട്ട 47 കൃതികൾ രചിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം 2016, വയലാർ അവാർഡ് 2012, പത്മശ്രീ 2017, ജ്ഞാനപീഠം 2010 തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചു. 1947-48 നടന്ന പാലിയം സത്യാഗ്രഹത്തിലും പങ്കെടുത്തിരുന്നു. ഒക്ടോബർ 15 അന്തരിച്ച് ശോഭാ നായിഡു ഏത് രംഗത്തെ പ്രഗത്ഭ കലാകാരിയായിരുന്നു? കുച്ചിപ്പുടി നൃത്തം. ആന്ധ്രാപ്രദേശിലെ അലകപ്പള്ളിയിലാണ് ജനനം. കേരള കോൺഗ്രസ് എന്ന പ്രാദേശിക രാഷ്ട്രീയ കക്ഷി രൂപം കൊണ്ടതെന്ന്? 1964 ഒക്ടോബർ 9 കേരള കോൺഗ്രസ് സ്ഥാപകനായി അറിയപ്പെടുന്നത് KM ജോർജ്. പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് ഭരണതലത്തിലുള്ള രാജവംശത്തിൻ്റെ സ്വാധീനം കുറയെന്നാവശ്യപ്പെട്ട് നടക്കുന്ന ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. സിയാം എന്നായിരുന്നു മുൻകാല നാമം. മഹാവാജിര ലോകോൺ എന്നാണ് രാജാവ്. പ്രായുത് ചാൻ ഓച്ച് ആണ് പ്രധാനമന്ത്രി. തലസ്ഥാനം ബാങ്കോക്ക്. 2020 വയലാർ അവാർഡ് ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രൻ. പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന അധ്യയനവും കുട്ടികളുടെ പഠനവും മെച്ചപ്പെടുത്താനായി ദേശീയ പദ്ധതിയാണ് സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ്സ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഷോർട്ട് ഫോം സ്റ്റാർസ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ലോകബാങ്കിൻ്റെ സഹായത്തോടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ ആദ്യ വാട്ടർ ടാക്സി ഉദ്ഘാടനം ചെയ്തത് ആലപ്പുഴ. 2020 ഒക്ടോബർ 16 അന്തരിച്ച് ഭാനു അത്തയ്യയുടെ ചിത്രം നേട്ടം ഏതാണ്? ഇന്ത്യയുടെ ആദ്യ ഓസ്കാർ അവാർഡ് ജേതാവാണ്. റിച്ചാർഡ് അറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി 1982 എന്ന സിനിമ വസ്ത്രാലങ്കാരത്തിനാണ് അവാർഡ് ലഭിച്ചത്.
ദ ആർട്ട് ഓഫ് കോസ്റ്റ്യൂം ഡിസൈൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ്. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സീമ മുസ്തഫ, എഡിറ്റർ ദ സിറ്റിസൺ. എഡിറ്റേഴ്സ് ഗിൽഡിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2020 ഒക്ടോബർ 17 ആഘോഷിക്കപ്പെട്ടത്? 100-ാമത്തെ. 1920 ഒക്ടോബർ 17 മുൻ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗവും ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ തലസ്ഥാനവുമായ താഷ്കണ്ടിലെ എം എൻ റോയിയുടെ നേതൃത്വത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന സംഘടന രൂപം കൊണ്ടത്, CPI അംഗീകരിക്കുന്നത്. എന്നാൽ 1925 ഡിസംബർ 26 കാൺപൂരിൽ പരസ്യമായി ചേർന്ന യോഗത്തിലാണ് പാർട്ടിയുടെ പിറവിയെന്ന് CPIയുടെ നിലപാട്. 1964 ഏപ്രിൽ 11 CPI വിഘടിച്ച് CPIM രൂപം കൊണ്ടത്. പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് ആരുടെ ഏറ്റവും പുതിയ കൃതിയാണ്? അരുൺ ഷൂരി. മുൻ കേന്ദ്രമന്ത്രിയും പത്രപ്രവർത്തകനുമാണ്, ഗ്രന്ഥകാരനുമാണ്. കെ രാഘവൻ മാസ്റ്റർ ഫൗണ്ടേഷൻ്റെ പ്രഥമ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. ഡോക്ടർ പി പൽപ്പു ഫൗണ്ടേഷൻ അവാർഡ് നേടിയത് ഡോക്ടർ ജി വിജയരാഘവൻ. ഒക്ടോബർ 16 അന്തരിച്ച് PS നാരായൺ സ്വാമി ഏത് രംഗത്ത് മികവ് തെളിയിച്ച വ്യക്തിയാണ്? കർണാടക സംഗീതം. സംഗീത ലോകത്തെ പിച്ചെ എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം പത്മഭൂഷൺ 2003 ജേതാവ് കൂടിയാണ്. ന്യൂസിലാൻഡിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് ജസിന്ത അർഡൻ. 1996 ശേഷം ന്യൂസിലാൻഡിലെ ആദ്യമായാണ് ഒരു കക്ഷി വ്യക്തമായ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുന്നത്. 120 സീറ്റുകളിൽ 64 40-കാരിയായ ജസിന്തയുടെ നേതൃത്വത്തിലെ ലേബർ കക്ഷി സ്വന്തമാക്കി. അറബ് രാജ്യങ്ങൾ പ്രവർത്തനം ആരംഭിച്ച ആദ്യ ന്യൂക്ലിയർ റിയാക്ടറാണ് ബാർക്ക, അബുദാബി, UAE. ലോകത്തിലാദ്യമേ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലാർജ് സ്കെയിൽ കെമിക്കൽ പ്രൊഡക്ഷൻ പ്ലാന്റാണ് സബിക്സ് പോളി കാർബോണേറ്റ് ഫെസിലിറ്റി, സ്പെയിൻ. ലോകത്തിലെ ആദ്യ കോൺടാക്ട്ലെസ് വിസിറ്റർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് വാംസ് സേഫ് ഗാർഡ്, വികസിപ്പിച്ചത് വാംസ് ഗ്ലോബൽ, മുംബൈ. മാലിയിലെ 500 MW സോളാർ പാർക്ക് നിർമ്മിക്കാനായി നായി മാലി സർക്കാരുമായി ധാരണയിലേർപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. 2020 മെയ്യിൽ ഫേസ്ബുക്ക് സ്വന്തമാക്കിയ ഗിഫ്റ്റ് സെർച്ച് എഞ്ചിനാണ് ഗിഫി. ഫേസ്ബുക്ക് ആരംഭിച്ച ഓഡിയോ കോളിംഗ് ആപ്പാണ് ക്യാച്ചപ്പ്. ഫേസ്ബുക്ക് ഇന്ത്യയിൽ ആരംഭിച്ച കൺസ്യൂമർ മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ് മോർ ടുഗദർ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.